ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറച്ച് മുന്നേ ഞാനൊരു വീഡിയോ എടുത്തായിരുന്നു. അത് ഞാൻ കുറച്ച് മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്യും, ഞാൻ കളക്ടർ കഴിയുമ്പോൾ പോസ്റ്റ് ചെയ്യും. ഇന്ന് വേറൊരു പ്രോഡക്റ്റ് ആണ് പരിചയപ്പെടുത്തുന്നത്. ഇതൊരു അൺബോക്സിംഗ് എന്നൊക്കെ പറയാം കേട്ടോ, പക്ഷേ ഇത് ഞാൻ അൺബോക്സ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പം അതുകൊണ്ട് എനിക്ക് അതിൻ്റെ കവറും സാധനങ്ങളും ഒന്നും ഇപ്പോൾ അവൈലബിൾ അല്ല. അപ്പം നമുക്കിതൊന്നും ജസ്റ്റ് പൊട്ടിച്ച് നോക്കാം. പൊട്ടിച്ച് നമുക്ക് നോക്കാം എങ്ങനെയാണ്. അത് ഇതിൽ എഴുതിയിട്ടുണ്ട് ബേബീസ് ചിൽഡ്രൻസ് അവരൊന്നും ഉപയോഗിക്കാൻ പാടില്ല, പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു ടോയ് ബാഗ് അല്ല എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്കിതൊന്ന് പൊട്ടിച്ചോ. ഇത് ഒരു ഹോട്ട് ബാഗാണ് കേട്ടോ, ഹോട്ട് ഹീറ്റ് ബാഗാണ്. ഇത് കുറേ നാളായി ഞാൻ ഉപയോഗിച്ച് കുറേ ഉപയോഗിച്ചില്ല കേട്ടോ, ഒന്ന് ഉപയോഗിച്ചായിരുന്നു ഞാൻ, അതെനിക്കൊരു അബദ്ധം പറ്റി അത് പോയതാണ്. പിന്നെ ഞാൻ രണ്ടാമത് വാങ്ങിച്ചാണ് ഇത്. അപ്പോൾ അതിൻ്റെ ആണിത്. രണ്ടാമത് വാങ്ങിച്ചപ്പം ഞാൻ ഇതുപോലെ അന്ന് ഞാൻ വിചാരിച്ച കേട്ടോ ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് ഷെയർ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതാണ്. ഞാൻ ഒരു കാര്യം ഞാൻ ഒരു ഇത് നിങ്ങളോട് പറയാണ് കേട്ടോ, ഞാൻ ഈ വീഡിയോ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നൊക്കെ ഞാൻ പൈസ കൊടുത്ത് ഞാൻ വാങ്ങിച്ചിട്ട് അത് ഞാൻ ഉപയോഗിച്ചിട്ട് ഞാൻ റിവ്യൂ തരുന്നതാണ്. അപ്പം അത് നല്ലതെങ്കിൽ മാത്രമേ ഷെയർ ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ അത്രയ്ക്ക് മോശമായിട്ടുള്ള എന്തെങ്കിലും പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. പന്നല എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ, പന്നല എന്ന് പറയുന്ന പ്രോഡക്റ്റ്സ് എനിക്ക് തോന്നുന്നു ഏതോ ഒന്നോ രണ്ടോ വീഡിയോസേ ഉള്ളൂ ഞാൻ മോശം എന്ന് പറഞ്ഞിട്ടുള്ളൂ. അതും ഞാൻ നെഗറ്റീവെങ്കിൽ നെഗറ്റീവ് എന്ന് തന്നെ പറഞ്ഞ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മിക്കാരെയും പേടിക്കേണ്ട കാര്യമില്ല. ഒരു പ്രോഡക്റ്റ് ഒരു മാർക്കറ്റിൽ ഇറക്കുമ്പോൾ ആൾക്കാർക്ക് നല്ലത് ആകും അല്ലെങ്കിൽ നല്ലതാ എന്ന് തോന്നുന്ന സാധനങ്ങൾ മാത്രമേ ഷെയർ ചെയ്തിട്ടുള്ളൂ. പിന്നെ പ്രമോഷൻ വീഡിയോ ഒരിക്കലും അല്ല. പ്രമോഷൻ വീഡിയോ ആണെങ്കിൽ ഞാൻ പേടന്ന് നമ്മൾ സൈഡിൽ ഇങ്ങനെ എഴുതി കൊടുക്കണം. അപ്പോൾ സോ പ്രമോഷൻ വീഡിയോ ഒന്നും അല്ല. ഞാൻ വാങ്ങിച്ച് ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ലത് എന്ന് തോന്നുന്ന സാധനമാണ്. അപ്പം ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അല്ലാണ്ട് എല്ലാവരും പറയുന്ന പോലെ ഇന്നലെ അയച്ചു തന്നിട്ട് ഇന്ന് എടുത്തിട്ട് വീഡിയോ ചെയ്ത് പ്രൊമോട്ട് ചെയ്യുക അല്ല. ഓക്കെ, അപ്പം ഇതൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന തന്നെ, നിങ്ങൾ വാങ്ങുന്ന പോലെ തന്നെ ഞാനും വാങ്ങിക്കുന്നു. ഞാൻ വാങ്ങുന്ന പോലെ ഇത് കണ്ടിട്ട് നിങ്ങൾ വാങ്ങിക്കാൻ ശ്രമിക്കുന്നു അത്ര. അപ്പം കണ്ട ഇത് കണ്ടോ, ഇതുപോലെ ആ ഒരു ഇത് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതാണ് കേട്ടോ, ഓൾറെഡി ഉപയോഗിച്ചു. ഇത് പക്ഷേ പുതിയതാണ്, പുത്തനെ ഇപ്പം ഞാൻ പൊട്ടിച്ചതേ ഉള്ളൂ. പൊട്ടിച്ചെന്ന് പറഞ്ഞാൽ കവർ പൊട്ടിച്ചായിരുന്നു നേരത്തെ, ഇത് മീൻസ് ഡാമേജ് ഒന്നും ഇല്ലെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി. പിന്നെ ഈ ഒരു ബാഗ് ഉണ്ടല്ലോ ഇതിൻ്റെ ഇത് ഇത് ഇങ്ങനെ തന്നെ വെച്ചേക്കുമായിരുന്നു, എടുത്തില്ല ഞാൻ. മറ്റേ മുമ്പേ ലാസ്റ്റ് കാണിച്ച് അപ്ലോഡ് ചെയ്ത വീഡിയോയിലെ സാധനമാണ് ഉപയോഗിക്കുന്നത്, കോമൺ ആയിട്ട് മോസ്റ്റ്ലി അതാണ് യൂസ് ചെയ്യാറ്. അതുകൊണ്ട് ഞാൻ ഇത് ചെയ്തില്ലെന്ന് മാത്രം. ഓക്കെ, അപ്പം ഇത് കണ്ടോ, ഇതിനകത്തൊരു ജെല്ല, ഇത് ജെല്ലാണ്. ഇത് ചൂടാ, ഇത് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ ഓവനിൽ വെച്ചിട്ട് മൈക്രോവേവിൽ വെച്ചിട്ട് നമ്മളിത് ചൂടാക്കുക. എനിക്ക് കുറച്ച് സമയം ഒത്തിരി സമയം ചൂടാക്കരുത്, ഇത് പൊട്ടിപ്പോവും. മീൻസ് ഇത് പൊട്ടിത്തെറിക്കും, പൊട്ടിത്തെറിക്കുമെന്നല്ല, ഇത് പൊട്ടി, ഇത് പ്ലാസ്റ്റിക് ആണല്ലോ, അപ്പൊ അത് പൊട്ടിയിട്ട് ഈ നമ്മുടെ ഈ ബബിളും ഇതെനിക്ക് തോന്നും വാട്ടർ ജെല്ലി, മറ്റേ വെള്ളം ഇതാവുന്ന ജെല്ലി ഉണ്ടല്ലോ, നമ്മൾ വെള്ളത്തിൽ ഇടുമ്പോൾ ഇങ്ങനെ വലുതാണ്, ആ ജെല്ലി പോലത്തെ ഒരു സാധനമാണ്. അപ്പൊ അത് പൊട്ടി പന്നല്ലോ. അപ്പം ഇതെന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ, നമ്മൾ ഇതിനെ ചൂടാക്കുക, ചെറുതായിട്ട് ചൂടാക്കുക. ചൂടാക്കി കഴിയുമ്പോൾ ഇതെന്തോ ആവും, ഈ ബബിളെല്ലാം ചൂടാവും. ചൂടായിട്ട് നമ്മൾ എവിടെയാണോ നമുക്ക് ആ ചൂട് വേണ്ടത്, ഇപ്പൊ കൈ ഇവിടെ ചൂട് വേണം എന്ന് വെച്ചാൽ നമ്മളിവിടെ വെച്ചിട്ട് നമ്മളിത് ജസ്റ്റ് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. വേറെ അതിനകത്ത് കറണ്ടോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് സേഫ് ആയിട്ട് മീൻസ് പേടിയില്ലാണ്ട് ഉപയോഗിക്കണം എന്നുള്ളവർക്ക് ഇത് ഉപയോഗിക്കാം. പിന്നെ കുഴപ്പമില്ല, നമ്മളിപ്പോ എല്ലാം എന്താ പറയുക, കറണ്ട് കുത്തി എടുക്കുന്ന സാധനങ്ങളാണ് എല്ലാം. അപ്പൊ മറ്റേതാ എനിക്ക് തോന്നുന്നു ഞാൻ മുമ്പ് ലാസ്റ്റ് കാണിച്ച വീഡിയോയിലെ പ്രൊഡക്റ്റ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ ഇതിനെക്കാട്ടിലും. എനിക്ക് പക്ഷെ എനിക്കിങ്ങനെ മുട്ടിന്റെ ബാക്ക് സൈഡ് വരെ കണ്ടോ ഇങ്ങനെ വന്നിട്ട് ഞാൻ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറക്കി ക്ലിപ്പ് ചെയ്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ചൂട് എനിക്ക് നല്ല ചൂട് കിട്ടും. മീൻസ് നീരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി. അപ്പൊ അതിന് ഞാൻ കഴിഞ്ഞ ദിവസമായി സ്റ്റോറിൽ പോയപ്പോൾ ഒരെണ്ണം ഇതുപോലെ വാങ്ങിച്ചാണ് കേട്ടോ. ഇതിന്റെ വില 100-300 ആ ഒരു റേഞ്ചിലാണ് ഇതിന്റെ വില. ഇനി അതിൽ കുറവാണോ എന്നറിയില്ല. ആമസോണിൽ നിന്ന് വാങ്ങിച്ചല്ല, ഇവിടുത്തെ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചേ. അപ്പൊ ഇതുപോലെ ഞാൻ എന്റെ പേരും നോക്കിയിട്ട് പറഞ്ഞുതരാമേ. പേര് തംബ്നെയിൽ ഞാൻ ഷെയർ ചെയ്തു തരാം, തംബ്നെയിൽ ഡിസ്ക്രിപ്ഷനിലൊക്കെ ഷെയർ ചെയ്തേക്ക്.
ആമസോണിൽ അതിന്റെ ലിങ്ക് ഒക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഞാൻ വേണമെങ്കിൽ പ്രൊഡക്റ്റിന്റെ ലിങ്ക് വേണമെങ്കിൽ കൊടുത്തേക്കാം കേട്ടോ. ഒരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ, ഏത് കമ്പനിയുടെ ആണെന്ന് പോലും എനിക്കറിയില്ല, നോക്കിയാലേ അറിയത്തുള്ളൂ. ഇതിനകത്ത് പക്ഷെ കുട്ടികൾക്ക് കൊടുക്കരുതെന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ, കുഞ്ഞുങ്ങൾക്ക്. പിന്നെ അങ്ങനെയൊക്കെ എഴുതിയിട്ടുള്ളൂ. ഈ ബാഗ് ഒരു ടോയ് അല്ല എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, അവോയ്ഡ് ഡേഞ്ചർ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി. കുട്ടികൾക്ക് മറ്റുള്ള ആർക്കും അങ്ങനെ ആവശ്യമില്ലാത്തവർക്കൊന്നും കൊടുക്കില്ല, കാരണം ഇത് വിഷമായിരിക്കുമല്ലോ ഇതിൻ്റെ ഉള്ളില്. നിങ്ങളുടെ അടുത്ത് കഴിക്കുകയോ പിള്ളേരെ അടുത്ത് വായിലിടുകയോ ഒന്നും ചെയ്യരുത്. അപ്പൊ കുഞ്ഞുങ്ങളുള്ളവർ സൂക്ഷിക്കാൻ പറ്റത്തില്ല, വാങ്ങിക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് എൻഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനിപ്പോ ഇതും കൂടി പറഞ്ഞുതരാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇതും കൂടി ഇട്ടത്. ഞാനിപ്പം ഇത് തപ്പിയപ്പം തപ്പിയതല്ലാതെ എടുക്കാൻ ചെന്നപ്പം അതിന്റെ കൂട്ടത്തിൽ ഇതിങ്ങനെ പൊട്ടിക്കാതിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഇതും കൂടി അങ്ങനെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം, ഉപയോഗം ആകുന്നെങ്കിൽ യൂസ്ഫുൾ ആവട്ടെ വെച്ചിട്ട് കേട്ടോ. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വാങ്ങിച്ചിട്ട് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ കമന്റ്സ് പറയുക. കമന്റ് ബോക്സ് എല്ലാ വീഡിയോയുടെയും കമന്റ് ബോക്സ് ഓണാക്കി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും സജഷൻസ്, ഏതെങ്കിലും പ്രോഡക്റ്റിന്റെ റിവ്യൂ വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് കമന്റ് ചെയ്യുക. എനിക്കൊന്നും ഏതോ ഒരു മോള് എനിക്ക് ഒരു ഇതിട്ടിട്ടുണ്ടായിരുന്നു, നിയാസെമേഡിന്റെ ഒക്കെ ഒരു വീഡിയോ ചെയ്യാവുന്നു. അതെനിക്ക് മെയിൽ വന്നതാണോ എന്നറിയത്തില്ല കേട്ടോ. അപ്പൊ ഞാൻ അത് നോക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോസ് താമസിക്കാതെ പോസ്റ്റ് ചെയ്യാം. പിന്നെ രണ്ട് വീഡിയോയുടെ മുന്നേ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും എനിക്കൊരാൾ സജഷൻ പോലെ ഇട്ട മെഡിസിൻ ആണ് കേട്ടോ. അപ്പൊ അതും ഞാൻ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ അത് ആ പുള്ളി കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അതിന് കമന്റ്സ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ ആ ചേട്ടൻ ചേട്ടനാണോ അനിയനാണോ മോളാണോ മോനാണോ അതറിയില്ല. അപ്പൊ അത് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ആ ഒരാൾക്ക് വേണ്ടിയാണ് സത്യം പറഞ്ഞ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് വീഡിയോ ഞാൻ കമന്റ് ബോക്സിൽ നിങ്ങൾ ഒരാള് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗമുണ്ട് അല്ലെ, നിങ്ങൾക്ക് അത് അറിയണം എന്ന് താല്പര്യമുള്ള പ്രൊഡക്റ്റ് ആണ് എങ്കിൽ പത്ത് പേര് പറയാൻ നോക്കി നിൽക്കാറില്ല ഞാൻ. ഒരാൾ പറയുമ്പോൾ തന്നെ ഷെയർ ചെയ്ത് തരാറുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും വീഡിയോസ് വേണം എങ്കിൽ ധൈര്യമായിട്ട് പറയുക. അപ്പം ഞാൻ ആ ഒറ്റ ഒരാൾക്ക് വേണ്ടി ഞാൻ ആ വീഡിയോ ചെയ്ത് ഇടും. അപ്പം അന്നേരം നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ചോദിക്കുക കേട്ടോ, ചോദിക്കുക പറയുകയൊക്കെ ചെയ്യുക. പിന്നെ രണ്ട് മൂന്ന് പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് വൈകാണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യും. കുറെ ലാഗ് ആയിപ്പോയി, കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഭയങ്കര തിരക്കൊക്കെ ആയതുകൊണ്ട് വീഡിയോസ് കറക്റ്റ് രീതിയിൽ എനിക്ക് ഇടാനൊന്നും പറ്റിയില്ല. അപ്പം അന്നൊക്കെ എടുത്ത് വെച്ച വീഡിയോസ് ഒക്കെ ഉണ്ട്, അത് ചിലപ്പോൾ ഞാൻ ഒരുമിച്ച് എല്ലാം കൂടി അങ്ങ് അപ്ലോഡ് ചെയ്യും. അപ്പം നിങ്ങൾ വിചാരിക്കരുത് ഉടനെ ഇപ്പൊ എടുത്ത വീഡിയോസ് നമുക്ക് നേരത്തെയൊക്കെ പണ്ടും ഒക്കെ എടുത്തിട്ടുള്ള വീഡിയോസൊക്കെ ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് പയ്യെ പയ്യെ ഞാൻ പുറകെ പുറകെ അപ്ലോഡ് ചെയ്യും. അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളത് സൗകര്യം പോലെ യൂസ്ഫുൾ ആണെങ്കിൽ കാണുക കേട്ടോ. ഞാൻ നിർബന്ധിച്ച് ഞാൻ ആരെയും കാണിക്കാറില്ല, കാണിക്കാൻ ശ്രമിക്കത്തില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ട്, കുഴപ്പമില്ല. മീൻസ് നിങ്ങൾക്ക് കാണണം. ഇപ്പം ഈ ഒരു പ്രൊഡക്റ്റ് കാണണം വേണമെന്നവർക്ക് മാത്രം കണ്ടാൽ പോരെ. അല്ലാതെ ഇപ്പൊ ഇത് വെറുതെ ഇരുന്ന് ഇത് ഇത്രയും സമയം നിങ്ങൾ വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാണണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. ഇതുപോലുള്ള പുതിയ പുതിയ പ്രോഡക്റ്റുകൾ മാർക്കറ്റിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പ്രോഡക്റ്റ്സ് നമ്മൾ പരിചയപ്പെടുത്തും. ഒരിക്കലും ഒരു പ്രൊമോഷൻ ചാനലോ പ്രൊമോഷൻ വീഡിയോ അല്ല. നമ്മൾ പ്രൊമോഷൻ ചെയ്യാൻ നമുക്ക് നമ്മളോട് ആരും ഇതുവരെ സമീപിച്ചിട്ടില്ല. എന്തെങ്കിലും ആരെങ്കിലും സമീപിക്കുവാണെങ്കിൽ നമ്മളത് വിത്ത് എവിഡൻസ് പറഞ്ഞിട്ട് മാത്രമേ പ്രൊമോട്ട് ചെയ്യത്തുള്ളൂ കേട്ടോ. അല്ലാതെ ആവശ്യമില്ലാതൊന്നും ഒരു സാധനവും ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ ഇതൊക്കെ ഞാൻ ഉപയോഗിച്ച സാധനങ്ങളാണ്, പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനങ്ങളാണ്. പിന്നെ ഇവിടുത്തെ ഒരു സ്റ്റോറ് ഞാൻ കാണിച്ചു തരാം, കാണിക്കണം എന്നുണ്ട്. അത് ഞാൻ വൈകാണ്ടൊരു വീഡിയോ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് എൻഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനിപ്പോ ഇതും കൂടി പറഞ്ഞുതരാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇതും കൂടി ഇട്ടത്. ഞാനിപ്പം ഇത് തപ്പിയപ്പം തപ്പിയതല്ലാതെ എടുക്കാൻ ചെന്നപ്പം അതിന്റെ കൂട്ടത്തിൽ ഇതിങ്ങനെ പൊട്ടിക്കാതിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഇതും കൂടി അങ്ങനെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം, ഉപയോഗം ആകുന്നെങ്കിൽ യൂസ്ഫുൾ ആവട്ടെ വെച്ചിട്ട് കേട്ടോ. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വാങ്ങിച്ചിട്ട് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ കമന്റ്സ് പറയുക. കമന്റ് ബോക്സ് എല്ലാ വീഡിയോയുടെയും കമന്റ് ബോക്സ് ഓണാക്കി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും സജഷൻസ്, ഏതെങ്കിലും പ്രോഡക്റ്റിന്റെ റിവ്യൂ വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് കമന്റ് ചെയ്യുക. എനിക്കൊന്നും ഏതോ ഒരു മോള് എനിക്ക് ഒരു ഇതിട്ടിട്ടുണ്ടായിരുന്നു, നിയാസെമേഡിന്റെ ഒക്കെ ഒരു വീഡിയോ ചെയ്യാവുന്നു. അതെനിക്ക് മെയിൽ വന്നതാണോ എന്നറിയത്തില്ല കേട്ടോ. അപ്പൊ ഞാൻ അത് നോക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോസ് താമസിക്കാതെ പോസ്റ്റ് ചെയ്യാം. പിന്നെ രണ്ട് വീഡിയോയുടെ മുന്നേ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും എനിക്കൊരാൾ സജഷൻ പോലെ ഇട്ട മെഡിസിൻ ആണ് കേട്ടോ. അപ്പൊ അതും ഞാൻ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ അത് ആ പുള്ളി കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അതിന് കമന്റ്സ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല.
അപ്പൊ ആ ചേട്ടൻ ചേട്ടനാണോ അനിയനാണോ മോളാണോ മോനാണോ അതറിയില്ല. അപ്പൊ അത് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ആ ഒരാൾക്ക് വേണ്ടിയാണ് സത്യം പറഞ്ഞ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് വീഡിയോ ഞാൻ കമന്റ് ബോക്സിൽ നിങ്ങൾ ഒരാള് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗമുണ്ട് അല്ലെ നിങ്ങൾക്ക് അത് അറിയണം എന്ന് താല്പര്യമുള്ള പ്രോഡക്റ്റ് ആണ് എങ്കിൽ 10 പേര് പറയാൻ നോക്കി നിൽക്കാറില്ല ഞാൻ. ഒരാൾ പറയുമ്പോൾ തന്നെ ഷെയർ ചെയ്ത് തരാറുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും വീഡിയോസ് വേണം എങ്കിൽ ധൈര്യമായിട്ട് പറയുക. അപ്പം ഞാൻ ആ ഒറ്റ ഒരാൾക്ക് വേണ്ടി ഞാൻ ആ വീഡിയോ ചെയ്ത് ഇടും. അപ്പം അന്നേരം നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ചോദിക്കുക കേട്ടോ, ചോദിക്കുക പറയുകയൊക്കെ ചെയ്യുക. പിന്നെ 2-3 പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം അത് വൈകാണ്ട് വീഡിയോസ് അപ്ലോഡ്